ഈ മുഖം തിരിക്കലും പുറംതിരിയലും എന്താ അതെന്നത്? ഈ മുഖം തിരിക്കലാണ് ലഘുഭാവം, ചെറിയ ചെറിയ ഭാവം. പുറംതിരിയലാണ് മാരകഭാവം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവരൊരു പ്രത്യേക പാപം ചെയ്തപ്പോൾ അതിന് ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുക. അത് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ കർത്താവിന് പുറംതിരിഞ്ഞു എന്നൊരു വാക്കാണ്. കർത്താവിന് പുറംതിരിയുക എന്ന് പറയുന്ന വാക്കിനെ ഞാനൊന്ന് വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതിൽ 43-ാമത്തെ തിരുവചനം ഞാനൊന്ന് വായിക്കാം. ഇസ്രായേൽ ജനതയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ കാനാൻ ദേശം ഒറ്റുനോക്കിയിട്ട് 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തർ പോയി ഒറ്റുനോക്കിയിട്ട് ഒന്ന് റിപ്പോർട്ട് കൊണ്ടുവരിക. അത് മോശ വഴി നടപ്പിലാക്കിയെടുത്തെങ്കിലും ജോഷുവ കാലബ് എന്നിവരുടെ നേതൃത്വത്തിൽ പോയി നമുക്ക് അവിടെ ചെന്ന് ആ ജനത്തെ പരിഗണിക്കാതെ അവിടെ പോയി ആ നാട് സ്വന്തമാക്കാമെന്നുള്ള റിപ്പോർട്ട് ഇവർ കൊടുത്തെങ്കിലും അതിൽ ഭൂരിഭാഗം പേരുടെ റിപ്പോർട്ട് നേരെ തിരിച്ചായിരുന്നു. കാലബ് ജോഷുവായും കൃത്യമായ നിർദ്ദേശം റിപ്പോർട്ട് കൊടുത്തെങ്കിലും മറ്റു പലരും അതിനെ എതിർത്തു. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളെല്ലാം മോശയ്ക്കും അഹ്റോനൊക്കെതിരായിട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭമുണ്ടാക്കി കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും നടപടിയെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയെങ്കിൽ പോരാൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് അവർ വീണ്ടും പോകാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞ വാക്കാണ് ഈ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 43-ാമത്തെ വചനം. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ നിന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. അതായത് ദൈവം അസാധാരണമായ അതിസ്വാഭാവികമായ ഒരു സംരക്ഷണം അവർക്ക് കൊടുത്ത് രാത്രിയിൽ ദീപസ്തംഭമായി പകൽ മേഘസ്തംഭമായി അവരുടെ മുന്നേ നടന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ്. ചെങ്കടൽ മുറിച്ച് കരവഴി തീർത്ത് അവരെ അപ്പുറത്തെത്തിച്ച ജനമാണ്. ഫറവോയുടെ സൈന്യത്തിൻ്റെ പിടിയിൽപ്പെടാതെ സംരക്ഷിച്ച ദൈവമാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൽ ശരണപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ അനുസരിച്ചുമില്ല. അങ്ങനെ ഒരു പാപം ചെയ്തു. വലിയ ദുരന്തത്തിൽപ്പെട്ട് കിടന്ന 430 വർഷക്കാലം ഈ പ്രവാസം ഈജിപ്തില്, അതും യാക്കോബിന്റെ മക്കളുടെ പാപനിമിത്തം ഉണ്ടായതാണ്. ജോസഫിനെ വിറ്റതുകൊണ്ടാണ് അവര് അടിമത്തത്തിലേക്ക് പോയത്. അങ്ങനെ 430 വർഷക്കാലത്തെ വിപ്രവാസത്തിൽ ജോസഫിനെ അവിടെ സ്വീകാര്യനാക്കി മാറ്റിയ ഫറവോ മരിച്ചു കഴിഞ്ഞ് പിന്നീട് വന്ന ഫറവോമാരുടെ കാലഘട്ടത്തിൽ അടിമത്തത്തിന്റെ ചങ്ങലകളാൽ ഒരു ബന്ധിക്കപ്പെട്ട് കിടന്നു. അവസാനം മോശയുടെ നേതൃത്വമുള്ളവരെ മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക്. യാക്കോബിന്റെ മക്കളുടെ പാപം വഴി ഇവര് വിപ്രവാസത്തിലേക്ക് പോയെങ്കിൽ ആ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരുവനെ ഉയർത്തിയിട്ട് അവനിലൂടെ ദൈവത്തിന്റെ അത്ഭുത കരബലം പ്രകടമാക്കുന്ന ഭുജബലം പ്രകടമാക്കുന്ന അത്ഭുതത്തിലൂടെ പ്രവൃത്തിയിലൂടെ അവരെ ഇക്കരെ കൊണ്ടുവന്നു. അങ്ങനെ ചെങ്കടൽ കടത്തി. എന്നിട്ട് ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു സീനായി മലയിൽ വെച്ച്. ആ ഉടമ്പടി പ്രകാരം കിട്ടിയ ഒരു അഭിഷേകവുമായി ഇവര് ഇനി മുന്നോട്ട് പോകണം. ആ അഭിഷേകവും മുന്നോട്ട് പോകേണ്ട സമയമായപ്പോഴാണ് ഈ ദേശം ഒറ്റുനോക്കാൻ പോയവരുടെ കുറെ പേരുടെ തെറ്റായ റിപ്പോർട്ട് കേട്ട് ജനം പ്രതികരിച്ചത്. ആ പ്രതികരണത്തെയാണ് ദൈവം പുറംതിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പുറംതിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ? ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ ഒരു വചനം ഞാൻ വായിക്കുകയാണ്. 29-ാം അധ്യായത്തിൽ അതിൽ പ്രത്യേകിച്ച് ഹെസക്കിയ രാജാവ് ലേവി പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവാലയം നവീകരിച്ച് അവിടെ വലിയൊരു നവീകരണം വരുത്തിയിട്ട് ജനത്തിൻ്റെ വിശ്വാസത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഹെസക്കിയ രാജാവ് പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. പാപം ചെയ്യുന്ന എല്ലാ നിമിഷങ്ങളിലും ഒരു അവിശ്വസ്തതയുടെ പാപമുണ്ട്. ഈ അവിശ്വസ്തത എന്ന് പറയുമ്പോൾ അതിനെ ഞാനൊന്ന് വിശദീകരിച്ച് പറയട്ടെ. ദൈവത്തോടുള്ള വിശ്വസ്തത, എന്നോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, എൻ്റെ ജീവിതാന്തസ്സിനോട് ദൈവവിളിയോടുള്ള വിശ്വസ്തത, എൻ്റെ കടമകളോട്, എൻ്റെ കരിയറിനോട്, എൻ്റെ പ്രൊഫഷനോട്, എൻ്റെ ജോലിയോടുള്ള വിശ്വസ്തത എനിക്കുണ്ടാകണം. അങ്ങനെ ഒരു വിശ്വസ്തത അത് വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ഏത് വിശ്വാസത്തിൽ നിന്ന്? സത്യവിശ്വാസം, ട്രൂ ഫെയ്ത്ത്, ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം, സ്ട്രോങ് ഫെയ്ത്ത്. 3 കലർപ്പില്ലാത്ത വിശ്വാസം, അൺഅഡൾട്രേറ്റഡ് ഫെയ്ത്ത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ, ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിലേ എനിക്ക് വിശ്വസ്തതയുടെ പുണ്യം ഉണ്ടാകുള്ളൂ, അവിശ്വസ്തയുടെ പാപം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അവിശ്വസ്തയുടെ പാപം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസക്കുറവാണ്, ദൈവത്തിലുള്ള വിശ്വാസക്കുറവ്. അപ്പം ഇപ്പം നമുക്ക് ബലിയിൽ പങ്കെടുക്കാൻ ഞായറാഴ്ച എങ്കിലും ഒന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? കുർബാനയും കുമ്പസാരവും കുർബാന സ്വീകരണവും അവസരമുണ്ടായിട്ട് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവിശ്വസ്തയുടെ പാപം ഉണ്ടോ അതിൻ്റെ പിന്നിലെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനുള്ള കാരണം അവിശ്വാസമാണോ എന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം നമ്മൾ പുറംതിരിഞ്ഞിരിക്കുന്നതല്ലേ? ആ പുറംതിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പം പറയാൻ പോകണ്ട, ഒന്നുകൂടെ വായിക്കാൻ പോകേണ്ട ഒരു വചനം ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിലെ നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം, ഇതാണ് ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ ഓടി വന്നേ. ഭർത്താവും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്ന മക്കളോടൊപ്പം ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിന് വടക്കേ ഇന്ത്യക്ക് അയാൾക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ ഒരാളും കൂടിയുണ്ട്, അതൊരു സ്ത്രീയാണ്. അവർ രണ്ടുപേരും തിരികെ പോകാൻ എയർപോർട്ടിലെത്തിയപ്പോഴാണ്, ബിസിനസ് ടൂറാണ്, കമ്പനി തന്നെ സംഘടിപ്പിച്ചാണ്, ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ്, രാത്രിയിലാണ് അവരറിയുന്നത്, വൈകുന്നേരമാണ് അറിയുന്നത്, നാളെ ഇല്ല, നാളെ കഴിഞ്ഞ് പുറപ്പെടാൻ പറ്റുള്ളൂ, കാലാവസ്ഥയാണ് കാരണം. അപ്പോൾ ഇനി ഒരു അറിയിപ്പ് വരെ ഈ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നറിഞ്ഞപ്പോൾ അവരൊരുമിച്ച് കൂടി അവരെവിടെയെങ്കിലും താമസിക്കണം രാത്രി. സുഹൃത്തുക്കളാരുമില്ല, ഞാൻ സ്ഥലമൊന്നും ഇവിടെ പറയുന്നില്ല, സുഹൃത്തുക്കളാരുമില്ല. അവസാനം സ്വാഭാവികം നമുക്കറിയാം, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ, ഹോട്ടലിൽ മുറിയിൽ കൊണ്ടുപോയാക്കാനായിട്ട് ബുദ്ധിമുട്ടും. പക്ഷെ ഇവർ രണ്ടുപേരും, ഞാനിപ്പോൾ പറയുന്നത് ഒരു മാതൃകയായിട്ട് ആരും എടുക്കല്ലേ, രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പുരുഷൻ ആ സ്ത്രീയോടൊരു ചോദ്യം ചോദിച്ചു, ഇത് ആരെങ്കിലും ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയോ നമുക്കെന്തെങ്കിലും ഒരു പ്രലോഭനം ഉണ്ടാകുകയോ ചെയ്താൽ ഒരു മഹാദുരന്തത്തിലെത്തിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ വിശ്വസിക്കണം, നീ താമസിക്കുന്ന മുറിയുടെ ചുറ്റും മാലാഖ വൃന്ദങ്ങൾ വന്ന് കാവൽ നിൽക്കുന്നെന്നും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം നിന്റെ ചുറ്റുമുള്ളത് തകർക്കാൻ ഒരു പിശാചിന് പറ്റില്ലെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ധൈര്യത്തോടു കൂടി ആ മുറി പോയി താമസിച്ചോളാൻ പറഞ്ഞു. ഇയാൾ വേറെ മുറി താമസിച്ചു. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്തായിരുന്ന അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു, ഒരു 11 മണിയായി ആ സമയത്ത്. അപ്പം അതിനുവരെ ഒരു ആലോചനയായിരുന്നു, 8 മണിക്കെല്ലാം അറിഞ്ഞതാണ്. ഒരു മുറി ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ നിർബന്ധത്താൽ, സ്ത്രീ നിർമ്മലയാണ്, നിഷ്കളങ്കയാണ്, പക്ഷെ പേടി കാരണമാണ്, അയാൾ മുറി താമസിക്കണം, ഇയാളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഒരു പാപ സാഹചര്യം വേണ്ട, എത്ര വിശ്വസ്തതയും വിശുദ്ധിയുള്ളവരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ് പക്വതയുള്ളത്, വിവേകം ഉള്ളവരങ്ങനെ ചെയ്യൂ എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവം സംരക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മനുഷ്യൻ ഇങ്ങനൊരു ഉപദേശം കൊടുത്തു. രാത്രിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അപകടകരമായൊരു സാഹചര്യമാണത്, നിങ്ങൾ രണ്ടുപേരും പാപം ചെയ്യുകയില്ലായിരിക്കാം, പക്ഷേ ഇത് കാണുന്നവരെല്ലാം അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല, ആ സ്ത്രീയെ സംരക്ഷിക്കാൻ ഈശോയുടെ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു. തീരുമാനം അവരെടുത്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ വിശ്വസ്തയുടെ, ആ വിശുദ്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പുണ്യം ഏതാണ്? ആരും അറിയാൻ പോകുന്നില്ല, അവർ തമ്മിൽ തെറ്റ് ചെയ്താലും. പക്ഷേ അവർ രണ്ടുപേരുടെ ഉള്ളിലുള്ള ബോധ്യം, ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ളവർക്കെല്ലാം തങ്ങളോട് തന്നെ വിശ്വസ്തതയുണ്ട്, അത് മറ്റുള്ളവരുടെ വിശ്വസ്തതയാണ്, അതിൻ്റെ ഫലമായി ജീവിതാന്തസ്സിനോടൊരു വിശ്വസ്തതയുണ്ട്. എന്തുകൊണ്ടാണ് ചിലരൊക്കെ ബ്ലൂ ഫിലിം കാണുന്നത്? എന്തുകൊണ്ടാണ് ചിലരെ ഇൻ്റർനെറ്റ് സൈറ്റിലൊക്കെ കയറിയിട്ട് അശ്ലീല പരിപാടി കാണുന്നത്? എന്തുകൊണ്ടാണ് ജീവിത പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും മറ്റു പലരെയും മോശമായി ഭാവനയിൽ കണ്ട് പാപകരമായ വികാരത്തിലേക്ക് പോകുന്നത്? വിശ്വസ്തതയുടെ കുറവുകൊണ്ട്. വിശ്വസ്തതയുടെ കുറവ് കൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാരണം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ്. അതെങ്ങനെ വന്നു എന്ന് ഇതാ ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാം. അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പുറംതിരിഞ്ഞു എന്ന വാക്കാണ്. ഈ പുറംതിരിഞ്ഞിരിക്കുന്ന അതിനെക്കുറിച്ച് വളരെ വളരെ കാഠിന്യമുള്ള ഒരു വാക്കുകൊണ്ട് പൗലോസ് ജെറമിയ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്. ജെറമിയ 2:27 അവര് എനിക്കെതിരെ അവരുടെ മുഖമല്ല പൃഷ്ഠമാണ് തിരിച്ചത്. അത്രയും കഠിന പദം ഉപയോഗിച്ച് അവിടെ പറഞ്ഞു. നമുക്കറിയാം എന്താ അവിടെ ഉദ്ദേശിച്ചതെന്ന്. അത് പറയാനുള്ള കാരണം ഈ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിന്ന് കിട്ടുന്ന ഒരു വിശുദ്ധിയുമായി ജീവിക്കുന്നവർക്ക് ഈ പുറംതിരിയിൽ ഉണ്ടാവില്ല. ഈ പുറംതിരിയാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? അവർ കർത്താവിൻ്റെ വാസസ്ഥലത്ത് മുഖം തിരിച്ചു. എന്നിട്ട് പറയുകയാണ് അവിടുത്തെ മുമ്പിൽ പുറംതിരിഞ്ഞു. ഞാനിതൊന്ന് വ്യാഖ്യാനിക്കട്ടെ. ഈ മുഖം തിരിക്കലും പുറംതിരിയലും എന്താ അതെന്നറിയോ? ഈ മുഖം തിരിക്കലാണ് ലഘുഭാവം, ചെറിയ ചെറിയ പാപങ്ങൾ. പുറംതിരിയലാണ് മാരകഭാവം. കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ ചവിട്ടി പുറത്താക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് തമ്പുരാനെ സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ വേദനിപ്പിക്കുന്നു. ഈശോയുടെ വേദനയ്ക്ക് കാരണം ഞാനാണ്. എൻ്റെ മനോഭാവം, എൻ്റെ പ്രതികരണം, എൻ്റെ പ്രവർത്തന ശൈലി, എൻ്റെ ജീവിത ശൈലി, ഇത് നിമിത്തം ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ തമ്പുരാനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ലഘുഭാവം. ആ ദൈവത്തെ അനുസരിക്കാതെ വേദനിപ്പിക്കുന്ന ദൈവത്തെ ചവിട്ടി എന്നിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് മാരകഭാവം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ഞാൻ വേദനിപ്പിക്കുന്ന എൻ്റെ മനോഭാവം വഴിയോ, എൻ്റെ പ്രതികരണങ്ങൾ വഴിയോ, എൻ്റെ വാക്കുകൾ വഴിയോ, എൻ്റെ പ്രവൃത്തികൾ വഴിയോ, ഉപേക്ഷ വഴിയോ വേദനിപ്പിക്കുന്നു. പക്ഷെ ദൈവം അവിടെ എന്തു ചെയ്യും? വെളിപാട് 3:19-20 ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. അത് ആരോടാ പറയുന്നത്? ഈ പുറത്താക്കി, ദൈവത്തെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന പാപികളോട് ദൈവം പറയുക, ഞാൻ നിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. നോക്കിംഗ് അറ്റ് ദ ഡോർ, ലിസൺ ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഞാൻ നിന്റെ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അകത്ത് വരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെയും ദൈവാലയത്തിൽ പോകാനായിട്ട് അല്ലെങ്കിൽ സാധ്യതയില്ലാതിരുന്ന, നിയമപരമായിരിക്കും ഉത്തരവാദിത്വമില്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെയും ആ മേഖലയിൽ ഒരു മരവിച്ച മനസ്സും മരവിച്ച ആത്മീയതയുമായിട്ട് പോയിട്ട് ആണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇപ്പോൾ ഒരു ആത്മശോധനയിലൂടെ അത് തിരുത്തണം. നമുക്കൊരു ഉണർവുണ്ടാകണം. കാരണം നമുക്ക് ഈ ഒരു 10 മാസത്തോളം വേണ്ടെന്ന് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അനിവാര്യമാണ്, നമ്മുടെ ആത്മീയ അഭിഷേകത്തിനും ആരോഗ്യത്തിനും അനിവാര്യമാണെന്ന് അറിയാമായിട്ടും നമ്മൾ പലരും ഈ ഒരു ഒഴികഴിവിൻ്റെ പേരിൽ കർത്താവിന് നേരെ മുഖം തിരിക്കുന്നുണ്ടോ? ഈ മുഖം തിരിക്കൽ എങ്ങനെയാണെന്നറിയോ? ഇപ്പം എൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുകയാണ്. ഞാൻ ഈശോയെ നോക്കുന്നു. ഐ എം ലുക്കിംഗ് അറ്റ് ദ ലോർഡ് ജീസസ് ആൻഡ് ഐ എം ടേണിങ് മൈ ഫേസ് അവേ ഫ്രം ദ ലോർഡ്. അതായത് എൻ്റെ ഈശോയെ ഞാൻ നോക്കുന്നില്ല, എന്നെ നോക്കുന്ന കർത്താവിനെ ഞാൻ നോക്കുന്നില്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് 3 തവണ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി കഴിഞ്ഞ ഉടനെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ആ നോട്ടം പത്രോസ് എങ്ങനെ അറിഞ്ഞത്? ആ നോട്ടത്തിലാണ് പത്രോസ് വീണത്, അനുദപിച്ചത്, പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞത്. മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെടാനുള്ള മാനസാന്തരത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? ആ കർത്താവ് തന്നെ നോക്കുന്നത്. അതിനു മുമ്പ് ഈശോ പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. അപ്പൊ അവൻ പറഞ്ഞത് എന്താണ്? കർത്താവ് നിന്റെ കൂടെ, അതിനു മുമ്പ് അവൻ പറഞ്ഞത് നിന്റെ കൂടെ മരിക്കാൻ നിന്റെ കൂടെ പോകാൻ വേണ്ടി വന്ന മരിക്കാൻ പോലും തയ്യാറാണ്. അത്രയും വലിയ വീരവാദം മുഴക്കിയ പത്രോസിനോട് ഈശോ പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ തള്ളിപ്പറയും. ഇത് പറഞ്ഞ പത്രോസ് ഈശോയുടെ ഒരു തിരുനോട്ടത്തിലൂടെ, ആ കണ്ണുകളിൽ നിന്നൊഴുകിയ സ്നേഹത്തിന്റെ അഗ്നിയുള്ള നോട്ടത്തിലൂടെ പത്രോസ് മാനസാന്തരപ്പെട്ടു. അവൻ പുറത്തുപോയി മനംതൊന്ന് കരഞ്ഞു. ആ മനംതൊന്ന് കരച്ചിലൂടെയാണ് തള്ളിപ്പറഞ്ഞ പത്രോസ് മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെട്ടത്. എന്നാൽ ഈ നോട്ടം യൂദാസ് നേരെ എത്ര തവണ ഈശോ നോക്കിയിട്ടുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റയ്ക്കെടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ 13 21 വചനം 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റക്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ യൂദാസിനെ വ്യക്തമായിട്ട് അറിയാം ഈശോ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ആർക്കും മനസ്സിലായില്ല ആരാണെന്ന്. ഓരോരുത്തരും ചോദിച്ചപ്പോൾ യൂദാസ് പറഞ്ഞു നീ അത് പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, യൂദാസിന് രണ്ടാമത്തെ മുന്നറിയിപ്പിച്ച കൊടുക്കുന്നുണ്ട്. യൂദാസിന്റെ ചെയ്യാനുള്ളത് വേഗം പോയി. അതിനു മുമ്പ് പറയുന്നുണ്ട് ഞാൻ ആർക്ക് അപ്പക്കഷ്ണം മുക്കി കൊടുക്കുന്നു അവരെന്നെ ഒറ്റ കൊടുക്കും. ഇത് പറഞ്ഞിട്ട് ഈശോ അപ്പം മുക്കിയെടുത്ത് യൂദാസിന് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും യൂദാസിന് പിടികിട്ടി. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്നെങ്കിൽ ബാക്കിയുള്ള 11 പേർക്ക് പിടികിട്ടിയില്ല. രണ്ടാമത്തെ മുന്നറിയിപ്പ് അവഗണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക. എന്താ ചെയ്യാനുള്ളത്? ഒറ്റ കൊടുക്കാന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഞാൻ അഗ്രി ചെയ്യുന്നില്ല. പത്രോസ് എന്താ യൂദാസ് ചെയ്യാനുള്ളത്? പശ്ചാത്തപിച്ച് തിരിച്ചുപോയി ആ പണം തിരിച്ചു കൊടുത്ത് യേശുവിൻ്റെ മുമ്പിൽ വന്ന് അനുദപിച്ച് പത്രോസിനെ പോലെ യേശുവുമായി പുനരൈക്യപ്പെടണമായിരുന്നു. വാതിൽ മുട്ടിയതാണത്. പക്ഷേ അവസാനം എന്ത് ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു, അതായത് അന്ധകാരമായിരുന്നു, അതായത് ഇരുട്ടിലേക്ക് പോയി, പിശാചിൻ്റെ ഭരണമേഖലയിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൻ ഒറ്റിക്കൊടുത്തിട്ട് അവസാനം തൂങ്ങി മരിച്ചത്, നാശമുണ്ടായത്. അതായത് എന്തുകൊണ്ടാണ് യൂദാസ് ഇങ്ങനെ യേശുവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അവസാനം തൂങ്ങി മരിച്ചത്? അവൻ്റെ വാതിൽ മുട്ടുന്ന ദൈവത്തിൻ്റെ തിരുമുട്ട്, അതാണ് പ്രേരക വരപ്രസാദത്തിൻ്റെ പ്രത്യേകത. ഏതൊരു പാപിക്ക് നൽകുന്ന പ്രേരക വരപ്രസാദം, പാപമില്ലാത്തവന് നൽകുന്ന പുണ്യാഭിവൃദ്ധിക്കുള്ള പ്രേരക വരപ്രസാദം, അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ മുഖം തിരിക്കൽ അത് പുറംതിരിയലായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, പത്രോസ് അങ്ങനെ പുറംതിരിഞ്ഞു പോയെങ്കിലും അവൻ നേരെ തിരിച്ചു വന്നൊരു 180 ഡിഗ്രി ടേൺ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റി. അങ്ങനെ നമുക്ക് ദൈവകൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? വിശ്വസ്തതയും ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസ്തതയുണ്ടാകും, വിശ്വസ്തതയുണ്ടെങ്കിൽ വിശുദ്ധി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് പറ്റിയാലും ബലഹീനതയിൽ എന്തെങ്കിലും കാലിടറിയാലും എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയാലും ഉടനടി ആ പ്രേരക വരപ്രസാദം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ വാസസ്ഥലത്ത് നിന്നവർ മുഖം തിരിച്ചു അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു. ഇതാണ് സംഗീത പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു നിങ്ങളുടെ കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ജെറമ്യായുടെ ആ 2-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനം കണ്ടു. അവരുടെ പ്രശ്നമാണ് കർത്താവിനെതിരെ തിരിച്ചത്. ദിനവൃത്താന്തത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ, ഈ കർത്താവിനോട് പുറംതിരിഞ്ഞിരുന്നല്ല, പിതാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നതിനാൽ അവർക്ക് വലിയ തെറ്റുപറ്റി. അങ്ങനെ നമ്മുടെ ദൈവാലയമൊക്കെ തകർന്നു കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അഭിഷേകമില്ലാതായി. തിരുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിച്ച എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ ധ്യാനിച്ചു ജെറമ്യ 6:16 വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുവിൻ, പഴയ പാതകൾ തേടണം, നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. ഈ പഴയ പാതകൾ ഒന്ന് തേടേണ്ട സമയമാണ് ഇത്. ഈ ധ്യാനദിനങ്ങൾ നിങ്ങൾക്ക് 3-ാം ദിവസം നാളെ നിങ്ങൾക്ക് കുമ്പസാരത്തിലുള്ള സമയമുണ്ട്. നിങ്ങളുടെ ഇടവകകളിൽ കുമ്പസാരത്തിനുള്ള ക്രമീകരണങ്ങൾ വികാരിയച്ഛന്മാർ ഉണ്ടാക്കിത്തരും. അങ്ങനെയാണ് ഞങ്ങളൊരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. 3-ാം ദിവസം കുമ്പസാരത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതുവരെ ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിക്കാനോ ധ്യാന കേന്ദ്രങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പോയി കുമ്പസാരിക്കാനോ കഴിഞ്ഞ 10 മാസമായിട്ട് പറ്റാത്തവരാണെങ്കിൽ, ഇനിയും നമ്മൾ കഴിഞ്ഞ ഈസ്റ്റർ കാലത്ത് അല്ലെങ്കിൽ നോമ്പിൻ്റെ അവസാനം അഭിവന്യ പിതാക്കന്മാരും ഒക്കെ നൽകിയിരിക്കുന്ന ഒരു ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ പാപമോചനം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുക്കിക്കൂടരുത്. നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാർ തയ്യാറാണ്. ഞാനൊരു വ്യക്തിയുടെ ആത്മാർത്ഥത ഓർക്കുക. ഞാൻ പിന്നെ ഇങ്ങനെ അമേരിക്കയിലെ ചില കാര്യമൊക്കെ പറയുന്നൊരു പൊങ്ങച്ചമായിട്ട് എടുക്കല്ലേ. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണമല്ലോ അച്ഛാ. അപ്പോൾ ഞാൻ അന്നത്തെ നിയമം പറഞ്ഞു, ഇപ്പോൾ അഭിവന്യ പിതാവ് നൽകിയ നിർദ്ദേശം അനുസരിച്ച് വ്യക്തികളെ കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലല്ലോ. പെട്ടെന്ന് അവിടെ നിന്ന് അയാൾ മുള ചീന്തുന്ന പോലെ, എന്തൊക്കെ നമ്മൾ സാഹിത്യ ഭാഷ പറയില്ല, അതുപോലെ ഒരു പൊട്ടിക്കരച്ചിൽ. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, മലയാളിയാണ്, പക്ഷേ ജനിച്ചു വളർന്നത് ആ നാട്ടിലാണ്. പൊട്ടിക്കരഞ്ഞ് വേറൊന്നും പറയുന്നില്ല. ഞാൻ ഉടനെ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇങ്ങ് വാ, ഞാൻ കുമ്പസാരിപ്പിക്കാം. അപ്പം അന്നത്തെ സഭ നൽകിയ നിർദ്ദേശം അനുസരിച്ച് എനിക്ക് അങ്ങനെ വ്യക്തികളെ കുമ്പസാരിപ്പിക്കാനായിട്ട് അല്ല, പോലീസിൻ്റെ നിയമം അനുസരിച്ച് പാടില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിനടുത്ത് ഒരു 10, 12, 15 മീറ്റർ അകലെ അവിടെ ദേവാലയമുണ്ട്. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ദേവാലയമുണ്ട്, 300 പേർക്ക് ഇരിക്കാൻ ദേവാലയമാണ്. ആരുമില്ല അവിടെ. ഞാൻ ആ പള്ളി ചെന്നിട്ട് അവിടെയുള്ള AC ഒക്കെ ഓൺ ചെയ്തു. അവിടെ പള്ളിയൊക്കെ നേരത്തെ AC ഓൺ ചെയ്തിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, മോമ്പ, ഞാൻ കുമ്പസാരിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അയാൾ അവിടെ കുമ്പസാരിക്കാൻ വന്ന് ഒരു നല്ല കുമ്പസാരം നടത്തി, വിശുദ്ധ കുമ്പസാരം നടത്തി. ജെനുവിനായ റിപ്പൻഡൻസ് എന്ന് പറയും, വളരെ സത്യസന്ധമായ അനുതാപമുള്ള ഒരു കുമ്പസാരം നടത്തി. ഈ കുമ്പസാരം കഴിഞ്ഞ് ആശ്വാസമായി, മുഖത്ത് ചിരിയുമായി, മനോപീഠയൊക്കെ അകന്നതിൻ്റെ ആനന്ദവും സ്വാതന്ത്ര്യവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന്, അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മുമ്പിൽ കൈ ഇങ്ങനെ കൂപ്പി നിന്നിട്ട്, അത് കഴിഞ്ഞ് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞ ഒരു നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നോട് പറഞ്ഞ അടുത്ത വാക്ക് കുമ്പസാരത്തിൻ്റെ ഭാഗമല്ല, ഫാദർ ഐ വാസ് എ ഡെവിൾ ബട്ട് നൗ ഐ ആം ആൻ ഏഞ്ചൽ. ഞാനൊരു പിശാചായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ മാലാഖയായി. കുംഭസാരത്തിൻ്റെ ശക്തി അത്ര വലുതാ പ്രിയപ്പെട്ടവരെ. ഈശോയുടെ മുമ്പിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി യഹൂദ പ്രമാണികളൊക്കെ കൊണ്ടുവന്ന് അവളെ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പം ഈശോ ഒരൊറ്റ വാചകം കൊണ്ട് അവിടെ ആത്മശോധനയ്ക്ക് അവളെ ഒന്ന് പ്രേരിപ്പിച്ചു. അവിടെ നിന്നിരുന്നവരുടെ ആത്മശോധനയ്ക്കൊപ്പം അവരുടെ ആത്മശോധനയ്ക്ക് ഈശോ ഒരു തിരുമൊഴി ഒഴുക്കി, അത് നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ഈ യഹൂദരുടെ കല്ലേറുകൊള്ളാൻ ഒരുങ്ങി നിലത്ത് കിടക്കുന്ന സ്ത്രീ യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ കരകവിഞ്ഞൊഴുക്കിൽ ഇതാ ഇങ്ങനെ നിൽക്കുക. അവളവിടെ കിടക്കുക, അതിൽ കുളിച്ച കിടക്കുന്നത്, ആ കരുണയാണ് ഒഴുകി ചെല്ലുന്നത്. അപ്പോൾ ഒരു വലിയ മിറക്കിൾ നടക്കുക. അതെന്താണെന്നറിയോ, 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവർക്ക് സൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന നടത്തിയപ്പോൾ ഈശോ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ഗോ ആൻഡ് ഷോ യുവർസെൽഫ് ടു ദ പ്രീസ്റ്റ്. പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഈ കുമ്പസാരം. എന്തിനാ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു സംവിധാനമാണ് സഭയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവം. എനിക്കെന്തുകൊണ്ട് നേരിട്ട് ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൂടാ? ദൈവം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രമീകരണം സഭയിലൂടെ ഒരുക്കിയത്. സഭ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അങ്ങനെ നേരിട്ട് കുമ്പസാരത്തിനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല ഗുരു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. അതാണ് പാപമോചന ആശീർവാദം, ശിക്ഷ അത് ഒഴിവാക്കി കൊടുത്തു. അവളെ ഈശോ കഴുകി ശുദ്ധമാക്കി, താൻ അർപ്പിക്കാൻ പോകുന്ന പാവന ബലിയുടെ യോഗ്യത മുൻകൂട്ടി ആസ്വദിക്കാൻ അവളെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പാപമോചനത്തിൻ്റെ ആശീർവാദത്തിന് തത്തുല്യമായ ഒരു ആശ്വാസ മൊഴി യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഈ പാപിനിയായ സ്ത്രീയുടെ നേരെ ചെന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കുഴിമാടത്തിൽ നിന്ന് ഈശോ ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചീഞ്ഞഴിഞ്ഞു കിടക്കുന്ന മരിച്ചിട്ട് 4 ദിവസമായ ഒരു ജഡത്തിലേക്ക് ഈശോയുടെ സുഖപ്പെടുത്തുന്ന, ജീവൻ പ്രദാനം ചെയ്യുന്ന, പുനഃസൃഷ്ടി നടത്തുന്ന വചനത്തിന്റെ ജീവൻ ഒഴുകി ചെന്നപ്പോൾ ആ ജീവകോശങ്ങൾ വീണ്ടും ഉണർന്നു, അവന്റെ ശരീരം ജീവനുള്ളതായി മാറി. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം ചെയ്തു, ആ കല്ല് തുരുട്ടി മാറ്റണം. നമ്മളാണ് പാപം ഉപേക്ഷിക്കേണ്ടത്, പാപം ക്ഷമിക്കേണ്ട ദൈവമാണ്. പക്ഷേ കല്ലുരുട്ടി മാറ്റുന്ന പ്രക്രിയ നമ്മുടെ